ഇപ്പൊ ഇനി യാത്ര തുടങ്ങുകയാണ്. ഈ ബസ് യാത്രയല്ല ശരിക്ക്, റോഡിലൂടെ ഓടുന്ന പ്ലെയിനാണ് ഇപ്പൊ സജ്ജീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബസ്സിന്റെ ഒരു പകുതി ഭാഗം മുഖ്യമന്ത്രിക്കുള്ള സ്പെഷ്യൽ ക്യാബിൻ. 20 മന്ത്രിമാരെ തിക്കി തിരക്കിയിരിക്കുക ഒരു ബസ്സിന്റെ പകുതി മുഖ്യമന്ത്രിക്ക് മുഴുവൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ജന്മി കുടിയാൻ ബന്ധം അവസാനിച്ചോ കേരളത്തിൽ? പിന്നെ അതിൻ്റെ കൂടെ ഒരു കിടപ്പ് മുറി. ഇപ്പൊ പയ്യന്നൂർ വന്നു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് പയങ്ങാടിയാണ്, മറ്റേ കല്യാശ്ശേരിയുടെ പോയിന്റ്. ഇവിടെ നിന്ന് അവിടെ എത്തുന്ന ആ സമയം കൊണ്ട് എന്താ ഇരിക്കാൻ വയ്യാത്ത വല്ല മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടോ ആർക്കെങ്കിലും? അല്ലാണ്ട് എന്തിനാണ് കിടപ്പ് മുറി ഈ ബസ്സിൻ്റെ അകത്ത്? പിന്നെ അടുക്കള, ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചാൽ പിന്നെ അവിടെ എത്തിയിട്ട് ചായ കുടിച്ചാൽ പോരെ, അത്ര ദൂരല്ലേ ഉള്ളൂ. നടന്ന് ഭക്ഷണം കഴിക്കില്ല ബസ് യാത്രയിൽ. പിന്നെ ശുചി മുറി, ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റ് ഹൗസും ഗസ്റ്റ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ. ഇത് അത്രയും ക്ഷമിച്ചിരിക്കാൻ വയ്യാതെ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ നടന്നു പെടുക്കല ഈ ബസ് യാത്ര എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് കേരളത്തിന്റെ അവസ്ഥ. ധൂർത്താണ് ഒരുപാട്.